തടവിലിട്ട പോലെയല്ല പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു അവസരം ആയിട്ടാണ് അവരതിനെ കാണുന്നത്. ഒന്നത് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇത് പൂർണ്ണതയില്ലാത്തൊരു ബുക്കാണെന്നും ഇതിൽ കുറേ കാര്യങ്ങൾ യാഥാർത്ഥ്യമല്ലെന്നും പിന്നെ ഇത് ഇദ്ദേഹം എഴുതിയല്ലെന്നും ഈ ഗുരുജ്ഞാന തപസ്സി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുതിയല്ല, അദ്ദേഹത്തിന് എഴുതാൻ എവിടെയൊക്കെ സമയം. അതുകൂടാതെ അദ്ദേഹം പലരും എഴുതിയത് ആണ് എടുത്ത് ചെയ്തതെന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ അത് കൂടാതെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു വരുന്നത് നമ്മുടെ ഒരു പഴയ സിനിമയുണ്ട് ഉദയനാണ് താരം എന്ന് പറയുന്നത്. ആ സിനിമയിൽ ഫൽഗുണൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ മോഹൻലാലും ഈ ഗുരുരത്നസ്വാമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീനിവാസൻ്റെ കഥാപാത്രമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഇതാണ്. കാരണം ഉദയനാഥ താരത്തിൽ മോഹൻലാൽ എഴുതി വെക്കുന്ന ആ കഥയാണല്ലോ എടുത്ത് അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് ഈ പറയുന്ന ശ്രീനിവാസൻ എന്താ സിനിമ ആയിട്ട് അഭിനയിക്കാനായിട്ട് ചോദിച്ച അവസരം കിട്ടുന്നത് എന്ന് പറഞ്ഞ പോലെ ഗുരുവിൻ്റെ ജീവിതചരിത്രത്തെ തൻ്റെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവാർഡുകൾക്കും പ്രശസ്തിക്കും സാമ്പത്തിക നേട്ടത്തിനും എല്ലാം വേണ്ടി ഉപയോഗിക്കാനുള്ളൊരു ഉപാധിയാക്കി മാറ്റി